എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡാണ് ചെയ്യുന്നത്. ആക്ടിവിറ്റി കാർഡ് 19 വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി കാർഡ് 20, പാഠപുസ്തകത്തിലെ എൻ്റെ തോട്ടം എന്ന കവിത വായിച്ചില്ലേ? അപ്പോൾ പാഠപുസ്തകം നിങ്ങൾ വായിക്കുക. ഈ ചിത്രം നോക്കൂ, ചിത്രത്തിൽ 4 സംഖ്യകൾ കൊടുത്തിരിക്കുന്നു. അതുമായി യോജിക്കുന്ന വരികൾ പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി ചുവടെ എഴുതി ചേർക്കൂ. നമുക്ക് 2 വരി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് തന്നിരിക്കുന്നത്? തീപിടിച്ച പോലുള്ള വെയിലിൽ വേർപൊഴുക്കി ഞാൻ വിത്ത് വിതച്ചാൽ. അപ്പോൾ അതുപോലെ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? വാർമുകിലിനെയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഏത് വരിയാണ് വരുന്നത്? വാനത്തിൻ്റെ വലിയ വയലിൽ വാർമുകിൽ അത് കാണുവാനെത്തും. അതുപോലെ മൂന്നാമത്തെ ചിത്രത്തിൽ വാഴകൾ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പം അതുമായി യോജിച്ച വരികൾ ഏതാണ്? വാഴകളുടെ സമ്മതം വേണം വായുവിനും കടക്കാൻ. നാലാമത്തെ ചിത്രത്തിന് ചേരുന്ന വരികൾ ഏതാണ്? മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചെറ്റുവൈകിച്ചാൽ. അപ്പോൾ ഈ ഇത്രയും വരികൾ നിങ്ങൾ ഈ നമുക്ക് എഴുതാനായി സ്ഥലം തന്നിരിക്കുന്നിടത്ത് എഴുതുക. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 21. ഈ കവിതയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റെന്തെല്ലാം ജോലികളാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഈ കവിതയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റെന്തെല്ലാം ജോലികളാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ, വിത്ത് വിതയ്ക്കൽ. പിന്നെ എന്തെല്ലാം ജോലികളാണ്? വളമിടുക, വെള്ളം കോരുക, ഇതൊക്കെയാണ് ഈ കവിതയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള ജോലികൾ. അടുത്തത് കൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം ജോലികളുണ്ട്? കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുക, പക്ഷികളിൽ നിന്നും മറ്റു മൃഗാദികളിൽ നിന്നും സംരക്ഷിക്കുക, ഇതെല്ലാം കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. നിങ്ങളും വീട്ടിൽ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നത്? നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ വിശദമായി എഴുതാനാണ് ഇവിടെ ഈ തന്നിരിക്കുന്ന സ്ഥലം. അപ്പം നമുക്ക് എഴുതാം. പച്ചക്കറി കൃഷി തുടങ്ങുന്നതിന് ആദ്യമായിട്ട് വേണ്ടത് വിത്തുകൾ വേണം, നമുക്ക് സ്ഥലം വേണം അല്ലേ. വിത്തുകൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കുക. യഥാസമയം നിലം ഒരുക്കി വളപ്രയോഗം നടത്തി വിത്തിടുക. ഇടയ്ക്കിടെ കളകൾ പറിച്ചു മാറ്റുക. കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. ശരിയായ കാലയളവിൽ മണ്ണിനും വിത്തിനും അനുയോജ്യമായ വളങ്ങൾ ഇട്ടുകൊടുക്കുക. പിന്നെയോ, രാവിലെയും വൈകിട്ടും കൃഷി നനയ്ക്കുക. പിന്നെ പക്ഷിമൃഗാദികളിൽ നിന്നും സംരക്ഷണം നൽകുക. പാകമാകുമ്പോൾ വിളവെടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള ജോലികൾ. അപ്പം നിങ്ങൾ ഇതിവിടെ എഴുതുക. അപ്പം നിങ്ങൾ തെറ്റൊന്നും കൂടാതെ വൃത്തിയായിട്ട് എഴുതുക. ഇനി നമുക്ക് ആക്ടിവിറ്റി കാർഡ് 22 നോക്കാം. തോട്ടത്തിലെ പണിക്കിടയിൽ അപ്പൂപ്പൻ ആദിയോട് പറഞ്ഞു, കുട്ടയെടുത്തു കൊണ്ടുവരൂ. ആദി ഓടിപ്പോയി കുട്ടയെടുത്തു കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാമോ കുട്ട എന്താണെന്ന്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല, കാരണം ഇപ്പോൾ ഒരു വീടുകളിലും കുട്ടയും പട്ടിയും ഒന്നും കാണില്ല. ചിത്രങ്ങൾക്ക് ചുവട്ടിൽ അവയുടെ പേരുകൾ കണ്ടെത്തി എഴുതുക. അപ്പം താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒട്ടുമിക്ക വീടുകളിലും ഇതൊന്നും കാണാൻ വഴിയില്ല, ഇതിലെ ചില ഉപകരണങ്ങൾ കാണും. ആദ്യം തന്നിരിക്കുന്നത് കുട്ടയുടെ ചിത്രമാണല്ലേ. പിന്നെ കുന്താലി, അടുത്തത് അരിവാൾ, അടുത്തത് കലപ്പ, മൺവെട്ടി, വെട്ടുകത്തി അല്ലെങ്കിൽ കൊടുവാൾ, അവസാനം തന്നിരിക്കുന്നത് ഓല വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഉപകരണമാണ് വല്ലം. പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് വല്ലം. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 23. ഉച്ചയുടനായി പറമ്പിൽ നിന്നും മടങ്ങുമ്പോൾ ആദിയുടെ മനസ്സിൽ മറ്റൊരു താളമായിരുന്നു, തിന്തകം താര, തിന്തകം താര, തിന്തകം തിന്തകം തീതാര. വായ്താരിയുടെ ഇണത്തിൽ അവൻ മൂളി, നിലമൊരുക്കി തടമെടുത്തു വിത്ത് വിതച്ചേ തെയ്താര. തിന്തകം താര, തിന്തകം താര, തിന്തകം തിന്തകം തെയ്താര. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്താണ്? വരികൾ കൂട്ടിച്ചേർത്തെഴുതുക. നമുക്കെന്തെഴുതാം? കള പറിച്ച് ചുവടൊരുക്കി തൈ നനച്ചേ തെയ്താര. പാട്ടകൊട്ടി പാട്ടുപാടി പക്ഷികീടങ്ങൾ പറപറന്നേ തെയ്താര. പൂവന്നു കായ്വന്നു പഴുപഴുത്തേ തെയ്താര. മധുരമൂറും വിളവെടുത്തു നടുനിവർത്തി നിവർന്നു നിന്നേ തെയ്താര.
അപ്പോൾ ഇതുപോലെ നിങ്ങൾ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതുക. അടുത്ത ആക്ടിവിറ്റി കാർഡ്, അടുത്തത് ആക്ടിവിറ്റി കാർഡ് 24 ആണ്. നിങ്ങൾക്ക് എത്ര വായ്ത്താരികൾ പാടാൻ അറിയാം? കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നാട്ടിൽ പാടി വരുന്ന നാടൻ പാട്ടുകളും വായ്ത്താരികളും ശേഖരിച്ച് താഴെ എഴുതൂ. നമുക്ക് വായ്ത്താരികളൊന്ന് എഴുതി നോക്കാം. ഈ വായ്ത്താരികൾ എന്ന് പറഞ്ഞാൽ നാടൻ പാട്ടുകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതുമെല്ലാം വായ്ത്താരികളിലാണ്. താളത്തെ സൂചിപ്പിക്കുന്നവയാണ് വായ്ത്താരികൾ. അപ്പം നമുക്ക് വായ്ത്താരികളെന്ന് നോക്കാം. തെയ്യത്തിനന്താ ദിനം ദിനം താര, താരത്തിനന്താ ദിനം ദിനം താര. മറ്റൊന്ന്, തെയ്യകം 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 താര, തെയ്യത്തിനം ദിനം തെയ്യകം താര. അടുത്തത്, ഏലയിലയ്യാ ഏലേലം, ഏലയിലയ്യാ ഏലേലം. താതക്കിട തന്നാരോ, തകതക്കിട തന്നാരോ. ഒരെണ്ണം കൂടി എഴുതാം. താരികം താരാരോ, തക താരികം താരാരോ. ഇനി നമുക്ക് ഒരു നാടൻ പാട്ടിന്റെ 4 വരി കേട്ടാലോ. എരരി എരെ ഇരക എരരി എരോ, എരരി എരെ ഇരക എരരി എരോ. എന്നല ചൊപ്പനം കണ്ടപ്പൻ ചൊപ്പനം കണ്ടേ, കൂനനുറുമ്പണി ചേർന്നൊരാനെ കൊന്നന്ന്. എരരി എരെ ഇരക എരരി എരോ, എരരി എരെ ഇരക എരരി എരോ. മൈലാഞ്ചി കാട്ടിലെന്റെ പറയി കരഞ്ഞേ, പൂവായ പൂവിലെല്ലാം ചോരതെറിച്ചെന്ന്. പൂവായ പൂവിലെല്ലാം ചോരതെറിച്ചെന്ന്. എരരി എരെ ഇരക എരരി എരോ, എരരി എരെ ഇരക എരരി എരോ. എരരി എരെ ഇരക എരരി എരോ, എരരി എരെ ഇരക എരരി എരോ. അപ്പോൾ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കമൻസ് ഇടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, എല്ലാവരുടെയും കമൻസിന് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ വളരെ വലിയ സന്തോഷമാണ്. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ നിങ്ങൾ കമൻറ്റ് ഇടുകയും അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.